ഇനി കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി പ്രതിപാദിക്കുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടാക് സീരീസിലേക്കാണ് കടക്കുന്നത് ആരോഗ്യ രംഗത്തിനൊപ്പം തകർന്ന സാമ്പത്തിക മേഖലയ്ക്ക് തിരിച്ചുവരവിന് എന്താണ് മാർഗങ്ങൾ എന്നും ഞങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് തളർന്നിരിക്കുന്ന ചെറുകിട കച്ചവടക്കാർക്ക് എന്ത് സഹായമാണ് സർക്കാർ ചെയ്യേണ്ടത് സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് ഉത്തേജനം പകരാൻ എന്താണ് വേണ്ടത് കാലിക്കറ്റ് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് സുബേർ കൊളക്കാട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അതായത് വ്യാപാര മേഖലയിലും വ്യവസായ മേഖലയിലും ഒരുപാട് നഷ്ടങ്ങൾ അത് അതിൻ്റെ കണക്ക് തന്നെ അടുത്തുണ്ട് പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടൊക്കെ പറയാൻ പറ്റില്ല വിഷയമുള്ളൂ പക്ഷേ അതേ സമയത്ത് കച്ചവട മേഖലയിൽ ചെറുകിട കച്ചവട മേഖലയിൽ ഈ വൻകിട കച്ചവടക്കാർ പിന്നെയെന്ന് വെച്ചാൽ ബാധ്യത കൂടുതലുള്ളത് കൊണ്ടാണതിൽ നിലനിൽക്കുന്നത് കാരണം ആ ബാധ്യത തീർക്കാതെ അവർക്കൊന്നും കൂട്ടി കഴിയില്ല ഞാൻ പിന്നെ പറയുന്നു അപ്പോൾ സാധാരണഗതിയിൽ ചെറുകിട കച്ചവടക്കാരെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഈ നിലനിൽപ്പിന് ഗവണ്മെൻറ്റ് സഹായിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് രീതിയിൽ കടം വാങ്ങി കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഇവർക്ക് വായ്പാ മൊറട്ടോറിയം ആവശ്യമാണ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ബാങ്കിൽ ബാങ്കിലടക്കേണ്ട പലിശരഹിത വായ്പകൾ അവർക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ് ഇതേപോലുള്ള ഒരുപാട് പദ്ധതികൾ കച്ചവടക്കാർ കാരണം കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ സ്വയം കച്ചവടം ചെയ്ത് അതിൻ്റെ നികുതി ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് അത് സർക്കാരിലേക്ക് അടയ്ക്കുന്നവരാണ് സർക്കാരിന് നിലനിർത്തുന്ന ഒരു വിഭാഗമാണ് ചെറുകിട കച്ചവടക്കാരും വൻകിട കച്ചവടക്കാരും ഒക്കെ ഈ കച്ചവട മേഖലയിൽ നിന്ന് കളക്ട് ചെയ്ത് അടയ്ക്കുന്ന നികുതിയുടെ ചെറിയൊരു വിഭാഗമെങ്കിലും ഈ കച്ചവടക്കാർക്ക് വേണ്ടി സർക്കാർ ചിലവഴിക്കുകയാണെങ്കിൽ ഇന്ന് ചെറുകിട കച്ചവടക്കാർ രക്ഷപ്പെടും ഏതെങ്കിലും രീതിയിൽ വായ്പാ മൊറട്ടോറിയം പ്രഖ്യാപിക്കാം അതേപോലെ തന്നെ പലിശരഹിത വായ്പകൾ എങ്കിലും പ്രഖ്യാപിച്ചാൽ നിലവിലുള്ള വായ്പകൾക്ക് എന്തെങ്കിലും ഒരു ശതമാനം സഹായം നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപന പ്രഖ്യാപനങ്ങൾ തന്നെയെങ്കിലും ഗവൺമെൻറ് സൈഡിൽ നിന്ന് വന്നാൽ വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു വിഭാഗം ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലുള്ള വ്യാപാരത്തെ നിലനിർത്താൻ ആവശ്യമുള്ള പാക്കേജുകളാണ് ആവശ്യം അതേപോലെ തന്നെ ഈ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് സ്റ്റാർട്ടപ്പ് മേഖല തളർന്നു കിടക്കാം കാരണം സ്റ്റാർട്ടപ്പ് മേഖലയാണ് പുതിയ വിദ്യാഭ്യാസം ലഭിച്ച് പുതിയ മേഖലയിലേക്ക് തൊഴിലവസരങ്ങൾ തേടിയെത്തുന്ന ചെറുപ്പക്കാർക്കുള്ള വലിയൊരു ഓപ്പോർച്യൂണിറ്റിയാണ് സ്റ്റാർട്ടപ്പ് മേഖല അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായി വളരെ മികച്ചു നിൽക്കുന്ന ആളുകളുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടപ്പ് മേഖല വലിയൊരു കുതിച്ചാട്ടത്തിലായിരുന്നു ആ കുതിച്ചു ചാട്ടത്തിന് കടിഞ്ഞാൻ വന്നതാണ് ഈ ഒരു കോവിഡ് കാലഘട്ടം അത് ആ മേഖലയെ കൂടി ഉത്തേജിപ്പിക്കേണ്ടത് ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് കാരണം സൈബർ പാർക്കുകളായാലും മറ്റ് ഐ ടി വിങ്ങുകളിലൊക്കെ ഒരുപാട് ആവശ്യകത വന്നിട്ടുണ്ട് കാരണം സ്റ്റാർട്ടപ്പ് മേഖല മൊത്തം വളരെ തളർച്ചയിൽ തന്നെയാണ് അവരുത്തേജിപ്പിക്കാൻ കൂടിയുള്ള പാക്കേജുകൾ ഗവൺമെൻറ് ആവിഷ്കരിക്കേണ്ടതുണ്ട് ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർ